മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ആരാധ്യനായ ചിദാനന്ദപുരി സ്വാമികളുടെ സംവാദം കേരളത്തിൽ ഉടനീളം നടക്കുന്നതിന്റെ ആരംഭം കുറിക്കുകയാണ് ഇന്ന് ചിങ്ങമാസം 1-ാം തീയതി. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് പുത്തരിക്കണ്ടം മൈതാനിയിൽ ഗംഭീരമായിട്ടുള്ള പരിപാടിയാണ്. എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരും സംഘടനകളും അതിൽ പങ്കെടുക്കുന്നുണ്ട്. സംവാദം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിന്ദുധർമ്മത്തെക്കുറിച്ചുള്ള ധാരണകൾ, തെറ്റിദ്ധാരണകൾ, സംശയങ്ങൾ, കൺഫ്യൂഷനുകൾ, ഇതിനെല്ലാത്തിനെയും ഒന്ന് റിഫൈൻ ചെയ്യുക, പോസിറ്റീവാക്കി മാറ്റുക, തെറ്റിദ്ധാരണകൾ മാറ്റുക, ദുരാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ മാറ്റുക, ഇനി ഏത് ചോദ്യവും ചോദിക്കാനുള്ള അവസരം ഉണ്ടാക്കുക. ഇന്ന് ഹിന്ദുക്കൾക്ക്, ധാരാളം വ്യക്തികൾക്ക് നല്ല രീതിയിൽ ഹിന്ദുധർമ്മം പഠിക്കണം, ഉൾക്കൊള്ളണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. ധാരാളം സംശയങ്ങളുണ്ട്. സംശയങ്ങൾ തീരുന്ന പ്രശ്നമില്ല, എല്ലാവർക്കും അങ്ങനെയാണ്. ചിലര് ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിൻ എന്ന് പറയുന്നത് കൊണ്ട് സംശയങ്ങൾ ചോദിക്കാതെ അന്ധമായിട്ട് വിശ്വസിച്ചുകൊണ്ട് പോകുന്നു. വേറെ ചിലര് ചോദ്യങ്ങൾ ചോദിക്കാൻ സ്വാതന്ത്ര്യം പണ്ട് മുതൽക്ക് തന്നെ നൽകിയതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമാണ്. ആ ശിക്ഷായൈ പ്രശ്നിനം ഉപശിക്ഷായൈ ഉപപ്രശ്നിനം. ചോദ്യം ചോദിക്കാനായിട്ട് അടുത്തേക്ക് വരിക. വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച്, ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ഉത്തരം പറയാറില്ല കേട്ടോ. ഞാൻ തിരിച്ചു പറയാറുണ്ട്, സംശയാത്മാവിനശ്യതി. വേണ്ടതിനും വേണ്ടാത്തതിനും നമുക്ക് സംശയമാണ്. അത് പറയുന്ന കൂട്ടത്തിൽ വേറൊന്നും കൂടി പറയാറുണ്ട്, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മൾ എന്തിനാ വേറൊരാളെ ആശ്രയിക്കുന്നേ? അവനവന്റെ ബുദ്ധിയും വിവേകവും എന്തിനാ മറ്റൊരാളുടെ കാലിന്റെ കീഴിൽ അടിയറ വയ്ക്കുന്നത്? തന്നെത്താനെ ചിന്തിച്ചൂടെ? തന്നെത്താനെ ശിക്ഷാ സഖിവ്യ ഹവിഷിസ്വധാവ സ്വയം യജസ്വധന്വം വൃധാന. സ്വയം യജസ്വധന്വം വൃധാന. സ്വയം മനസ്സിലാക്കിയിട്ട് ഉയരാനാ പറഞ്ഞിരിക്കുന്നത്. ചോദ്യങ്ങൾ സഖിവ്യ ശിക്ഷ, മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യാം, എന്നിട്ട് സ്വയം ഉയരണം. അങ്ങനെയല്ലേ? പ്രാപ്യവരാന്നിബോധത, അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടി സ്വയം വളരാനല്ലേ പറഞ്ഞിരിക്കുന്നത്? സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിതവ്യം, പഠിച്ചു പഠിപ്പിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കരുത്. അല്ലേ, നമ്മൾ ഉയരണ്ടേ? നമ്മളെല്ലാ ചോദ്യത്തിനും ഓരോരുത്തരോട് ചോദിക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ ഇതെല്ലാം നിരത്തി വെച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുമോ? അവനവൻ ആവശ്യമുള്ള ലെവലിലുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ അവനവൻ ശ്രമിക്കണം. എന്നെയല്ലേ വേണ്ടത്? ഈ സംവാദത്തിലൂടെ വലിയ വലിയ കാര്യങ്ങളുടെ സംശയങ്ങൾ നീക്കാൻ സാധിക്കും. അതൊക്കെ CD ആക്കിയിട്ട് ജനങ്ങളിൽ എത്തിക്കാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ സാധിക്കും. എനിക്കും വലിയൊരു സന്തോഷമുണ്ട് അതിനകത്ത് കേട്ടോ. സ്വാർത്ഥതയാണ് എന്ന് തോന്നിയേക്കാം. സാധാരണഗതിയിൽ ഞാൻ അവാർഡുകളും പുരസ്കാരങ്ങളും ഒന്നും വാങ്ങിക്കാറില്ല. ഇതിനൊരു കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പണ്ട് സത്യസായിബാബയുടെ സന്നിധിയിൽ, പുട്ടവർത്തിയിൽ ഒരു പ്രഭാഷണത്തിന് എന്നെ വിളിച്ചിരുന്നു. ഞാൻ വിഷയം മാറിപ്പോയതല്ല, ഉടനെ തിരിച്ചു വരാം. അവിടെ പോയി അതിരുദ്രയജ്ഞത്തിൽ പങ്കെടുത്തു. 10-18 മിനിറ്റേ സംസാരിക്കാൻ അവസരം കിട്ടിയുള്ളൂ. അത് സംഘാടകരുടെ കുഴപ്പമായിരുന്നു. സായിബാബ എനിക്ക് 1 മണിക്കൂർ തന്നിരുന്നു. അത് ഞാൻ അറിഞ്ഞോ ഇല്ല. ഞാൻ പെട്ടെന്ന് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നിർത്തിയപ്പോഴത്തേക്കും സായിബാബ ചോദിച്ചു, എന്തിനാണ് നിർത്തിയത്? 1 മണിക്കൂർ തന്നിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് തന്നിട്ടില്ല, 10 മിനിറ്റാണ് തന്നത്, 15 മിനിറ്റ് ആക്കിയതാണ് പിന്നീടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വീണ്ടും വിളിച്ചു. പുട്ടവർത്തിയിൽ നിന്ന് വിളിച്ചു, സായിബാബയല്ല, സെക്രട്ടറിയോ മറ്റോ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടെ വന്നിട്ട് ഒരു 1-2 മണിക്കൂർ പ്രഭാഷണം നൽകണം ഇവിടുത്തെ ജനങ്ങൾക്ക് എന്ന് പറഞ്ഞു. ഞാൻ വരാം, സന്തോഷമേ ഉള്ളൂ എന്ന് പറയുകയും ചെയ്തു. ഏത് ദിവസം വരണമെന്നോ ഏത് സബ്ജക്റ്റാണെന്നോ പറഞ്ഞില്ല. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മാനസികമായിട്ടുള്ള അവസ്ഥയിൽ, അത് സയൻറ്റിഫിക്കലി, ലോജിക്കലി, റാഷണലി ഒന്നും ആവണമെന്നില്ല, ഞാൻ രാത്രി സ്വപ്നത്തിൽ സായിബാബ ഇങ്ങനെ കണ്ടു, സ്വപ്നത്തിൽ. ആ എന്നിട്ട് സായിബാബ എന്നോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നി, ഞാൻ നിന്നെ പ്രഭാഷണത്തിന് ക്ഷണിച്ചു, ഡേറ്റ് തന്നില്ല, പിന്നെ ഞാൻ വിളിച്ചുമില്ല. എന്താ കാരണം അറിയോ? എനിക്ക് കണ്ടമാന അഹങ്കാരമുണ്ട്.
ആ അഹങ്കാരം നീ മാറ്റാത്തയിടത്തോളം കാലം ഞാൻ നിന്നെ വിളിക്കില്ല എന്ന്. അപ്പം ഞാൻ ആ ഉറക്കത്തിൽ സായിബാബയോട് ചോദിച്ചതായിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അഹങ്കാരം മാറാനായിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, നീ പുരസ്കാരം വാങ്ങിക്കരുത്, നീ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കരുത്, സർട്ടിഫിക്കറ്റ് കൊടുക്കരുത്, നീ പൊന്നാട വാങ്ങിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അണിയിക്കുകയോ ചെയ്യരുത്. നീ പറയുന്നതൊന്നും നിൻ്റേതല്ല, അത് ഈ രാഷ്ട്രത്തിൻ്റെതാണെന്ന് നീ പറയണം. അങ്ങനെ കുറേ അഞ്ചു നിർദ്ദേശങ്ങൾ കയ്യിലിങ്ങനെ വിരലിൽ എണ്ണിക്കൊണ്ട് പറയുന്നതായിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സത്യസായിബാബ പറഞ്ഞ മായി, ഞാൻ ഒരു കാര്യം കൂടി പറയാം, ഞാൻ സായിബാബയുടെ ബ്ലൈൻഡ് ആരാധകനോ സായി സേവാ സമിതിയുടെ പ്രവർത്തകനോ പുട്ടവർത്തിയിൽ ചെന്നിട്ട് ഇങ്ങനെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നവനോ സായിബാബയുടെ മുമ്പിൽ ചെന്ന് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നവനോ ഒന്നുമല്ല, അന്നുമല്ല ഇന്നുമല്ല. പക്ഷേ അമൃതാനന്ദമയ്യായാലും സായിബാബയായാലും ചിന്മയാമിഷനായാലും ബ്രഹ്മകുമാരീസ് ആണെങ്കിലും NSS ആണെങ്കിലും SNDP ആണെങ്കിലും നന്മ ചെയ്യുമ്പോൾ ആ നന്മയുടെ കൂട്ടത്തിൽ എന്നും ഉണ്ടാവാറുണ്ട്. ക്ലാസ് എടുക്കാൻ ക്ഷണിക്കുമ്പോഴത്തേക്കും പഠിച്ച് ക്ലാസ് എടുക്കാറുമുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ അഞ്ചര വർഷമായിട്ട് ഞാൻ ഒരു അവാർഡും വാങ്ങിക്കാറില്ല, ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ല, സർട്ടിഫിക്കറ്റ് മേടിക്കാറില്ല, പൊന്നാടയും മേടിക്കാറില്ല, ഒന്നും മേടിക്കാറില്ല, നിർത്തി. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിൽ തോന്നി, നീ കുറേയധികം സിമ്പിളാവാൻ ശ്രമിക്കുന്നുണ്ട്, മുമ്പോട്ട് പോവുക എന്നുള്ളത്. കുറേ അഹങ്കാരം എൻ്റെ കുറയ്ക്കുകയും ചെയ്തു. ദേഷ്യം കുറഞ്ഞിട്ടില്ലെങ്കിലും എൻ്റെ വീട്ടിലെ ചുറ്റുപാടുകളും വൈഫിൻ്റെ കണ്ടീഷനൊക്കെ ചിലപ്പോൾ എന്നെ ഒത്തിരി ദേഷ്യപ്പെടുത്തും. അപ്പോൾ ഓർമ്മിക്കുക, പെട്ടെന്ന് ഞാൻ റിക്കവർ ചെയ്യാറുണ്ട്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, അതെ, ഞാൻ പ്രാവർത്തികമാക്കിയിട്ടുള്ളത്, ദേഷ്യപ്പെടാൻ സ്വാതന്ത്ര്യമുണ്ട്, ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കാൻ സ്വാതന്ത്ര്യമില്ല. വാശിയും അഹങ്കാരവും ഉണ്ടാവാൻ സ്വാതന്ത്ര്യമുണ്ട്, വാശി നിലനിർത്തിക്കൊണ്ടു പോകാനും അഹങ്കാരം നിലനിർത്തിക്കൊണ്ടു പോകാനും സ്വാതന്ത്ര്യമില്ല എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ പകർത്തുന്ന കാര്യങ്ങളാണ്. ഒരു സാധാരണ മനുഷ്യനല്ലേ, ഋഷിയും സന്യാസിയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്നെ ന്യായീകരിക്കും. അതിനുശേഷം ജനുവരി 7 ഇൻ്റർനാഷണൽ ഗ്ലോബൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ പുരസ്കാരം സ്വീകരിക്കേണ്ടായി. ഇപ്പം 2-3 പുരസ്കാരങ്ങൾ സ്വീകരിക്കേണ്ടായി. ഇന്നലെ സ്വാമി ചിദാനന്ദപുരി എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു, സുഗതകുമാരി ടീച്ചറിനും ഗോപാലകൃഷ്ണനും ഒരു ആദരിക്കൽ ചടങ്ങ് ചിദാനന്ദപുരി സ്വാമിയുടെ ചിങ്ങമാസം 1 സംവാദത്തിൻ്റെ പ്രിപ്പറേഷൻ തെക്കേ അറ്റം മുതൽക്ക് കേരളത്തിൻ്റെ വടക്കേ അറ്റം വരെ നടക്കുമ്പോൾ ഈ ഒരു ആദരിക്കൽ തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനിയിലുണ്ട് എന്ന് പറയണ്ടേ. ഞാൻ പറഞ്ഞു, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ ഉടനെ മറുപടി പറയുമായിരുന്നു, അമ്മയെ ചികിത്സിക്കുന്നതും ധർമ്മത്തെ ചികിത്സിക്കുന്നതും ഭാര്യയെ ചികിത്സിക്കുന്നതും രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുമൊക്കെ അവാർഡിനും പുരസ്കാരത്തിനും ആദരവിനും വേണ്ടിയാണെങ്കിൽ പിന്നെ ഇതൊക്കെ ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളത് എന്ന് എന്നെ ക്ഷണിക്കാൻ വന്നവരോടും പറഞ്ഞു, പൂജനീയ സ്വാമിജിയോട് ടെലിഫോണിലൂടെയും പറഞ്ഞു. ഇപ്പം സ്വാമിജി പറഞ്ഞു, ഇതെൻ്റെ നിർദ്ദേശമാണ്, തീർച്ചയായിട്ടും അത് സ്വീകരിക്കണം. നിർദ്ദേശിക്കാൻ കാരണം, മറ്റെല്ലാ മതത്തിലുള്ളവരും അവനവൻ്റെ ധർമ്മത്തിന് വേണ്ടി ചെയ്യുമ്പോൾ മറ്റുള്ളവർ അനുമോദിക്കാറുണ്ട്, സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഹിന്ദു ധർമ്മത്തിൽ മാത്രം നന്മ ചെയ്യുന്നവരെ അനുമോദിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യാത്ത ഒരു മാനസികാവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാക്കാനാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒഴിവാക്കിക്കൂടെ എന്ന് വീണ്ടും ചോദിച്ചു. പറ്റില്ല, നിർബന്ധമായിട്ട് വരണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പോകുന്നുണ്ട്. ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടല്ല, ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ഒരു മഹായജ്ഞം പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാനുള്ള ഒരു മനോഭാവം ഹിന്ദുവിനുണ്ടാവണം. ശരിക്ക് പാലക്കാട് സർസംഘചാലക് കൊടി ഉയർത്തിയ ആ സംഭവത്തിന് ഗവൺമെൻറ് കൽപ്പിച്ച തെറ്റായിട്ടുള്ള മാനദണ്ഡവും അർദ്ധരാത്രിക്ക് ചെന്ന് സ്കൂൾ മാനേജ്മെൻറ്റിന് നോട്ടീസ് കൊടുത്തതുമൊക്കെ ഏതോ ഒരു തരത്തിൽ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന മാതിരി ഒരു പ്രക്രിയയായി, അതിനെതിരെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും യൂട്യൂബിലും എല്ലാം ഹൈന്ദവ സഹോദരന്മാർ അതിശക്തമായിട്ട് പ്രതികരിച്ചു. ഈ പ്രതികരിക്കാനുള്ള ശക്തി അറിവിൻ്റെ ശക്തിയാണത്. ആ അറിവിൻ്റെ ശക്തി ഇല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള ശക്തി ഉണ്ടാവില്ല. അതേസമയത്ത് നന്മകളെ നന്മകളെന്ന് പറയാനും തിന്മകളെ തിന്മകളെന്ന് പറയാനും ഉള്ള ശക്തിയുള്ളവനെ പ്രതികരിക്കാനുള്ള ശക്തി ഉണ്ടാവാൻ പാടുള്ളൂ. അത് ആയുധം കൊണ്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ളതോ ആയിട്ടുള്ള പ്രതികരണമല്ല, ഇൻ്റലക്ച്വൽ പ്രതികരണമാവണം.
അങ്ങനെ ഒരു പ്രതികരണമാണ് സംവാദത്തിലൂടെ സ്വാമിജി ജനങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഈ അടുത്ത കാലത്ത് അമേരിക്കയിലെ യാത്രയിൽ സ്വാമിജി കൂടെ ഉണ്ടായിരുന്നു, ഡിട്രോയിറ്റിലുണ്ടായിരുന്നു. 4 ദിവസം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു, നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായിക്കൊള്ളട്ടെ, അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അഭിമാനത്തോടുകൂടി ഹിന്ദുവാണെന്ന് പറയണം. ക്രിസ്ത്യാനികളെല്ലാം അഭിമാനത്തോടുകൂടി ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നുണ്ട്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും അവർ ക്രിസ്ത്യാനികൾ തന്നെയാണെന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. മുസ്ലിങ്ങളെല്ലാം മുസ്ലിങ്ങളായിട്ട് അഭിമാനിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഈവൻ തീവ്രവാദത്തെ പോലും അവർ എതിർക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അത് എതിർക്കേണ്ടതാണ്, ചിലരെ എതിർക്കുന്നുണ്ട്. അതിൽ പോലും ഇവർ സൈലൻസ് കീപ്പ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതിനെ നമ്മൾ സ്വീകരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായിട്ട് നിൽക്കുന്നതിലും അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിലും ഏത് വിഭാഗത്തിലുള്ളവരും, വൈസ് പ്രസിഡന്റ് പോലും അധികാരം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പറഞ്ഞത് മുസ്ലിങ്ങളെക്കുറിച്ച് മാത്രമായിരുന്നു. ഇറാനിൽ അദ്ദേഹത്തിൻ്റെ മകളോ മകനോ വിവാഹം കഴിച്ചത് ഒരു ഇറാനിയാണ്. അപ്പം ഇറാനുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ ഇറാനിലെ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അദ്ദേഹം ഉണ്ടാറില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബകാര്യം ഞാൻ ഈ വാട്സപ്പിൽ വായിച്ചതാണത്. അപ്പം ഏതായാലും ഓർമ്മിക്കുക, നമ്മളുടെ ധന്യരായിട്ടുള്ള സന്യാസിമാർ ചിദാനന്ദപുരിയെ പോലെ യോഗ്യതയുള്ളവരായിട്ട് ഉയരണം. ധാരാളം സന്യാസിമാരുണ്ട്, പലപ്പോഴും അവർ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയവരെ പോലെയാണ് പെരുമാറാറുള്ളത്, ഒന്നും ചെയ്യാതെ. സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേകാനന്ദന്റേതായിരുന്നു സന്യാസം, രമണ മഹർഷിയുടേതായിരുന്നു സന്യാസം, ശങ്കരാചാര്യരുടേതായിരുന്നു സന്യാസം, ത്രയാ സന്യാസികൾ മാതാ മൃതാനന്ദമയുടേതാണ് സന്യാസം, സത്യസായിബാബയുടേതാണ് സന്യാസം, മന്നത്ത് പത്മനാഭന്റേതാണ് സന്യാസം, ശ്രീനാരായണ ഗുരുദേവന്റെയാണ് സന്യാസം. കാരണം സമൂഹത്തെ ഉയർത്താൻ കിട്ടുന്ന അവസരങ്ങൾ മുഴുവനും അറിവിന്റെ ശക്തി കൊണ്ടോ സംഘടനാ ശക്തി കൊണ്ടോ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ, സംഘടന കൊണ്ട് ശക്തരാകുവിൻ, വാണിജ്യ വ്യവസായങ്ങൾ കൊണ്ട് സമ്പന്നരാകുവിൻ എന്നുള്ളതാണ് ഉജ്ജ്വലമായ സന്യാസ സന്ദേശം. സന്യാസ സന്ദേശം ഒരു സന്യാസിക്ക് കൊടുക്കാൻ സാധിക്കുന്ന അൾട്ടിമേറ്റ് സന്ദേശമാണത്. അത് എല്ലാവർക്കും ആപ്ലിക്കബിളാണ്. ഇപ്പോ സ്വാമി ചിദാനന്ദപുരി ചെയ്യുന്ന ഈ മഹായജ്ഞം ഇന്നത്തെ മാതൃഭൂമിയിൽ ഒന്നും കണ്ടില്ല. മറ്റ് സിമ്പിളായിട്ടുള്ള ധാരാളം വാർത്തകൾ ഉണ്ടായിരുന്നു എങ്കിലും മാതൃഭൂമിയിൽ കണ്ടില്ല. എന്നാലും മാതൃഭൂമി ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഗോരഖ്പൂരിൽ നടന്നതിനെക്കുറിച്ച് ഗോരഖ്പൂരിൽ ചെന്ന് പഠിച്ച ഒരാളുടെ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. കുറേയധികം അൺബയസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് മാതൃഭൂമി എഴുതിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ എക്സ്പ്രസ് അത് ചെയ്തത് കണ്ടിട്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിലാണ്. മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുന്ന ധാരാളം വാക്കുകളും വരികളും അതിനകത്തുണ്ട്. നേരത്തെ ചെയ്തത് ന്യായീകരിക്കത്തക്ക വിധത്തിലുള്ളതാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ധാരാളമുണ്ട്. ഒരു എം പിയൊക്കെ വിചാരിച്ചാൽ എന്ത് സാധിക്കും എന്നുള്ളതും 10-31 വർഷം ഭരിച്ചവരെ വിചാരിച്ചാൽ എന്ത് സാധിക്കും എന്നുള്ളതിൻ്റെ വ്യത്യാസമൊന്നും മാതൃഭൂമി എഴുതിയിട്ടില്ല. ഏതായാലും അത് അവിടെ ഇരിക്കട്ടെ. ചിദാനന്ദപുരി സ്വാമിയുടെ ഈ മഹായജ്ഞം എന്നെ ക്ഷണിക്കാൻ വന്നവരോട് ഞാൻ പറയുകയും ചെയ്തു. ചിങ്ങമാസം 1-ാം തീയതിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം. അതും തിരുവനന്തപുരത്ത് കൊളത്തൂർ ആശ്രമത്തിൻ്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ചിട്ടുള്ള പരിപാടിയാണ്. കോഴിക്കോട് സ്വാമിയുടെ തന്നെ ആശ്രമം, കൊളത്തൂർ ആശ്രമത്തിൻ്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ചിട്ടുള്ള പരിപാടിയാണ്. അത് തിരുവനന്തപുരത്ത് അവിസ്മരണീയമാക്കണം. എല്ലാ വർഷവും ഈ ദിവസത്തോടനുബന്ധിച്ചുള്ള ഒരാഴ്ച, ഈ ദിവസത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരാഴ്ച തിരുവനന്തപുരം മുഴുവനും പ്രഭാഷണ പരമ്പരകളും നോട്ടീസുകളും ബ്രോഷറുകളൊക്കെ അടിച്ച് ചെറിയ വരികളിലൂടെ എത്തിക്കാം. ഭഗവത്ഗീത വൃശ്ചിക മാസത്തിൽ ഗീതാമാസമായിട്ട് ആചരിക്കാൻ തിരുവനന്തപുരത്തെ ഓർഗനൈസിംഗ് കമ്മിറ്റി ഒരു ഗീതാ കമ്മിറ്റിയാക്കി പിന്നീട് മാറ്റുക. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ ജില്ലയിലും നമ്മുടെ ഹിന്ദുവാണെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ നമുക്ക് സാധിക്കുന്ന വിധത്തിൽ അറിവ് നേടി, അറിവ് കൊടുത്ത്, പഠിച്ച് പഠിപ്പിച്ച്, പ്രചരിപ്പിച്ച്, പ്രവർത്തിച്ച് പ്രതികരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിദാനന്ദപുരിയുടെ മഹായജ്ഞം ധന്യമായി മുമ്പോട്ട് പോകട്ടെ. പ്രണാമം, നമസ്കാരം.